ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ബനാനയും ഡേറ്റ്സും ഒക്കെ വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകും മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതേ ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതേ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് പഴുത്ത് എടുക്കണം. പിന്നെ ഈന്തപ്പഴം, ആറ് ഈന്തപ്പഴം കുരു കളഞ്ഞ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കുറച്ച് ഐസ് ക്യൂബ്സ്, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, ഫ്ലേവറിന് വേണ്ടി ഏലയ്ക്ക, 300 ml പാല് കട്ടയാക്കിയതാണിത്, പിന്നെ ബൂസ്റ്റ്, ഇത്രയാണ് വേണ്ടത്. നമുക്കിനി ബനാന ഷേക്ക് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ബനാനയുടെയൊക്കെ തൊലി ഒന്ന് മാറ്റി അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ബനാന എടുക്കുമ്പോൾ നല്ല പഴുത്ത ബനാന നോക്കി എടുക്കണം, അല്ലെ ചെറിയ കവർപ്പൊക്കെ കാണും. നമ്മുടെ വീട്ടിലൊക്കെ നല്ല പഴുത്ത ബനാന ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ തിന്നാൻ മടിയല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടമാകും. ഇതേ ഇപ്പൊ ഞാൻ ബനാന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രീസ് ചെയ്ത പാലും 2-3 ഐസ് ക്യൂബ്സും ഏലക്കായും കൂടി ഒന്ന് ഇട്ടിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടീസ്പൂൺ ബൂസ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതേ ഇപ്പം നമ്മുടെ ഷേക്ക് ഓൾമോസ്റ്റ് റെഡിയായി. നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്ത് 3 സെക്കൻഡും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതേ നമ്മുടെ ബനാന ഷേക്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊരു സർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റി ഇതിലേക്ക് ഓരോ ഐസ് ക്യൂബ്സും ടോപ്പിൽ കുറച്ച് ബൂസ്റ്റും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഹെൽത്തി ആയ ബനാന ഷേക്ക് ഇവിടെ റെഡി. ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ബൂസ്റ്റും ഡേറ്റ്സും ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കുന്നതിനാൽ ബനാനയുടെ ഫ്ലേവർ അങ്ങനെ മുന്തി നിൽക്കുകയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബനാന ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഈ ഷേക്ക് ഇഷ്ടമാകും. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.